വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദി ടീച്ചിങ് ഓഫ് പ്രോസ് ആണ്. അതായത് ഒരു പ്രോസ് ടീച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ എയിം എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു പ്രോസ് നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ LSRW ലിസണിങ് സ്പീക്കിംഗ് റൈറ്റിംഗ് അതുപോലെ തന്നെ റീഡിംഗ് ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും സൈലൻറ് റീഡിംഗ് എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോസ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, ആ സ്റ്റോറീസ് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ടീച്ചറാണെങ്കിൽ തന്നെ ഒരു സ്റ്റോറി വായിച്ചു തരുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, സ്ട്രെസ്, ഇൻറ്റൊണേഷൻ, അതുപോലെ തന്നെ മീനിങ് ഒക്കെ നമുക്കറിയാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ടീച്ചർ അതായത് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അതായത് നമ്മളിങ്ങനെ പ്രോസസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരു സ്റ്റോറി എങ്ങനെ നറേറ്റ് ചെയ്യാം, ഒരു സ്റ്റോറിയുടെ മീനിങ് എങ്ങനെ മനസ്സിലാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രോസസ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിനു മുൻപായിട്ട് അതായത് നമ്മൾ ഈ പ്രോസസ് പഠിക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓർ ഐഡിയ, ദെൻ വൊക്കാബുലറി, ദെൻ സെൻറ്റൻസ് സ്ട്രക്ചർ, ദെൻ കോംപ്രിഹെൻഷൻ. ആൻഡ് ഫസ്റ്റ് വൺ ഇസ് കോൺസെപ്റ്റ് ഓർ ഐഡിയ. അതിന് മുൻപായിട്ട് ഒരു ടീച്ചർ ഒരു പ്രോസ് പഠിപ്പിക്കാനായിട്ട് ഒരു ക്ലാസ്സിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ടീച്ചർ ആ ചാപ്റ്റർ അവിടെ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രിവിയസ് നോളേജ് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഇപ്പോൾ ഒരു ചാപ്റ്റർ പറയുകയാണെങ്കിൽ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു സ്റ്റോറി, ആ സ്റ്റോറിയാണ് ടീച്ചർ ഇപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ ഒന്നും അറിയില്ല, ആർക്കും അറിയാത്ത കുട്ടികൾക്കും ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ടൈറ്റിൽ എർത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എർത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ആ ചാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ കുറേ വീഡിയോസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോസോ അല്ലെങ്കിൽ വല്ല മോഡൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികളോട് അവരോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുട്ടികളുടെ ഇൻട്രസ്റ്റ് കൂട്ടാൻ അത് കൂടുതലായിട്ടും കുട്ടികളുടെ ഇൻട്രസ്റ്റ് കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ അവർ ഭയങ്കര ആക്റ്റീവായിട്ട് ക്ലാസ്സിലിരിക്കും. അപ്പോൾ പ്രിവിയസ് നോളേജ് ചോദിച്ച് തുടങ്ങുന്ന കാര്യങ്ങളാകുമ്പോൾ കുട്ടികൾ അതൊരിക്കലും മറക്കില്ല. സോ ഫസ്റ്റ് പറയുന്നത് കോൺസെപ്റ്റ് ഓർ ഐഡിയ. ദ ടീച്ചർ സ്റ്റാർട്സ് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ in which he explains to the students in short about the idea or the concept that the passage contains and all related details. appa teacher endu cheyanam, teacher class start cheyyunnathinu munpayittu nammal indu padikkan povunnathu inna karyathe kurichana ennulladhinte oru cheriya oru description kodukanam. the students after listening to these introductory ideas get ready and receptive for the lesson. അപ്പോൾ ഈ ഐഡിയാസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓക്കെ ഇതാണ് ഇതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതെന്ന് സ്റ്റുഡൻസിന് മനസ്സിലാവും, സ്റ്റുഡൻസും റെഡി ആയിരിക്കും. നെക്സ്റ്റ് വൺ വൊക്കാബുലറി. ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ വേർഡ്സ് സൈഡ് ബൈ സൈഡ്. ഹി ഗീവ്സ് ദ മീനിങ് യൂസസ് ദീസ് വേർഡ്സ് ഇൻ സിമ്പിൾ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആൻഡ് ദസ് മേക്സ് ദ പ്രോസ് പാസേജ് ക്ലിയർ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുക, വൊക്കാബുലറീസ് അതായത് ഒരുപാട് വൊക്കാബുലറീസ് ഉണ്ടാവും അല്ലേ ഒരു പ്രോസ് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് വൊക്കാബുലറീസ് ഉണ്ടാവും. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മീനിങ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ആ മീനിങ്സ് പറഞ്ഞു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതേ വേർഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം, സിമ്പിൾ സെൻറ്റൻസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും വരിക, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ടീച്ചറൊപ്പം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് ഈസി ആയിട്ട് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആണ്. ദ ഓൾഡ് സ്ട്രക്ചേഴ്സ് ആർ റിവൈസ്ഡ് ഇൻ ദ പാസേജ് but the new sentence structures are explained and made easy to follow. these are an addition to his sentence structures and along with new words already added to his vocabulary improve his grammar and usage in english. appo endha parayane adayith namukaryam nammal oru vaadu karyangal padikkunnathana. ഇപ്പോൾ ഒരു പ്രോസ് പഠിച്ചു, ആ പ്രോസിൽ യൂസ് ചെയ്ത അതേ സെൻറ്റൻസ് സ്ട്രക്ചർ ആയിരിക്കില്ല വേറൊരു പ്രോസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ വരുന്നത്, അതിൽ പുതിയതായിരിക്കും, എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, രണ്ടും കൂടെ കമ്പയിൻ ചെയ്ത് പുതിയ വേർഡ്സ് എന്താണ്, ഓൾറെഡി പഠിച്ചത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കി പഠിക്കുക. അതായത് പഴയത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അപ്പോൾ പുതിയത് പഠിക്കുമ്പോൾ ഇതിനെന്തൊക്കെയോ ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ, സ്ട്രക്ചറിന് മാറ്റം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ പുതിയതായിട്ട് പഠിക്കുമ്പോൾ ഈ സെൻറ്റൻസിൽ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, പുതിയതായിട്ട് പുതിയ വൊക്കാബുലറീസിൻ്റെ പുതിയ മാറ്റങ്ങളുണ്ട്,
ഉണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക പ്രിവിയസും അതുപോലെ തന്നെ ന്യൂ എക്സിസ്റ്റിങ്ങും കൂടെ കണക്ട് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ അതായത് ഏതൊരു ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സ്ട്രക്ചറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു ചൈൽഡിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് കുട്ടി ലെറ്റേഴ്സ് എടുത്താനാണ് പഠിക്കുക ലെറ്റേഴ്സിൽ നിന്ന് കുട്ടി വേർഡ് കൺസ്ട്രക്ട് ചെയ്യുന്നു വേർഡിൽ നിന്ന് കുട്ടി സെൻറ്റൻസ് എഴുതാൻ പഠിക്കുന്നു അതിനുശേഷമാണ് കുട്ടി ഒരു പ്രോസോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ എന്തെങ്കിലും ഒരു പാരഗ്രാഫോ എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് അതിൻ്റെ ബേസിലാണ് അപ്പോൾ സ്ട്രക്ചറിന് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം നെക്സ്റ്റ് വൺ കോംപ്രിഹെൻഷൻ With concept, vocabulary, sentence structures being made easy and clear to the students, all the students follow the prose passage in detail and the teacher's questions and students' answer make further follow-up procedures still easier. Thus, process made up an experience and easy lesson and addition in learning. അപ്പോൾ നമ്മൾ ഓൾറെഡി സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ ഇങ്ങനെയാണ് വരിക വൊക്കാബുലറീസ് ഇങ്ങനെയാണ് അതിൻ്റെ മീനിങ്സ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കോംപ്രിഹെൻഷൻ കുട്ടിക്ക് അതിൻ്റെ മീനിങ് എന്താണ് അതായത് കറക്റ്റ് ഈസി ആയിട്ട് തന്നെ കുട്ടിക്ക് മനസ്സിലാവാനും ഹെൽപ്പ് ചെയ്യും ദ മേജർ സ്റ്റെപ്സ് ഇൻ ഡീലിംഗ് വിത്ത് എ പ്രോസ് പാസേജ് ദർ ആർ ബേസിക്കലി ഫോർ മേജർ സ്റ്റെപ്സ് ഇൻ ഡീലിംഗ് വിത്ത് എ പ്രോസ് പാസേജ് ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ആൻഡ് ടാസ്ക് സെറ്റിംഗ് ദിസ് സ്റ്റെപ്പ് ഇസ് ഫോർ ദ അറൗസൽ ഓഫ് ഇൻട്രസ്റ്റ് ദർ മസ്റ്റ് ബി എ റീസൺ ഫോർ ലിസണിങ് ഓർ റീഡിംഗ് എ പാസേജ് To do this, the teacher can ask some guiding questions. The guiding questions are meant to motivate the students and not for teaching them words or structures. The guiding questions may be about something related to the context of the lesson to be presented. Some important words used in the text may also be used in the guiding questions. Such words may be written on the blackboard along with their meaning to serve as a mini dictionary for the students. ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പാസേജ് കുട്ടിക്ക് മനസ്സിലാവണമെങ്കിൽ അതായത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ടീച്ചറുടെ കടമയാണ് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ടീച്ചർക്ക് ചോദിക്കാം കുട്ടിയോട് അപ്പോൾ കുട്ടി അതിൻ്റെ ബേസിസിൽ കുട്ടി ആൻസർ പറയും അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എടുക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഫിസിക്സൊക്കെയാണ് പഠിപ്പിക്കണമെങ്കിൽ അതിൽ നമ്മുടെ മോട്ടോറിനെ കുറിച്ച് ആണ് നമ്മൾ പഠിപ്പിക്കണമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ലെൻസിനെ കുറിച്ചാണ് പഠിപ്പിക്കണമെന്ന് വിചാരിക്കുക അപ്പോൾ ലെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ടീച്ചർ ഫസ്റ്റ് ചോദിക്കും അതിനുശേഷം ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും പിന്നെ അതിൻ്റെ ഭാഗങ്ങൾ ടീച്ചർ ബോർഡിൽ എഴുതും അപ്പോൾ അതേപോലെ തന്നെ പ്രോസ് ഇപ്പോൾ ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ ടീച്ചറെ പ്രോസിൻ്റെ ആ പാസേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു പിന്നെ അതിൽ നിന്ന് വരുന്ന വേർഡ്സ് വൊക്കാബുലറീസ് ഒക്കെ ബോർഡിൽ എഴുതുന്നു എന്നിട്ട് ടീച്ചർ അതിൻ്റെ മീനിങ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു അതായത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രിവിയസ് നോളേജും അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ലീഡിംഗ് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഒരു ചാപ്റ്റർ തുടങ്ങുക നെക്സ്റ്റ് റീഡിംഗ് ആൻഡ് ലിസണിങ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് ഓഫ് റീഡിംഗ് ആൻഡ് ലിസണിങ് സ്റ്റുഡൻസ് ഷുഡ് നോട്ട് ബി ആസ്ക്ഡ് ടു റീഡ് ടെക്സ്റ്റ് അലൗഡ് അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡിംഗ് ആണ് അതായത് കുട്ടികളോട് ഉറക്ക ടെക്സ്റ്റ് വായിക്കൂ എന്നല്ല പറയേണ്ടത് ദ ടീച്ചർ മസ്റ്റ് റീഡ് ദ ടെക്സ്റ്റ് അലൗഡ് ആൻഡ് ഓഫർ എ ഗുഡ് സ്പീച്ച് മോഡൽ ഓർ എ റീഡിംഗ് മോഡൽ അതായത് നമുക്കറിയാം നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഒരു പുതിയ ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തുമ്പോൾ ടീച്ചറാണ് നമുക്കത് വായിച്ചു തരിക എങ്ങനെ വായിക്കണം എന്താ വായിക്കേണ്ടതെന്നൊക്കെ ടീച്ചറാണ് പറഞ്ഞുതരിക അല്ലാതെ കുട്ടിയല്ല ആദ്യം വായിക്കുക ഇറ്റ് ഈസ് ബെറ്റർ ടു ആസ്ക് ദ സ്റ്റുഡൻസ് നോട്ട് ടു ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് സോ ദാറ്റ് ദേ ലിസൺ കെയർഫുള്ളി അപ്പോൾ നമ്മൾ അവരോട് പറയാം കുട്ടികളോട് പറയാം ടെക്സ്റ്റിലേക്കല്ല നോക്കേണ്ടത് എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഇഫ് ദ ടെക്സ്റ്റ് ഇസ് ടു ബി ഹിയേർഡ് ദ ബുക്ക് ഷുഡ് റിമൈൻ ക്ലോസ്ഡ് If the text is open, students will start reading the text silently and that will take away their attention from listening. അപ്പോൾ ആദ്യം ടീച്ചർ മോഡൽ റീഡിംഗ് നടത്തി അതിനുശേഷം കുട്ടികൾ ജസ്റ്റ് ബുക്ക് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഇരിക്കാം അതിനുശേഷം ടീച്ചർ കുട്ടികളോട് പറയാണ് ഓപ്പൺ യുവർ ബുക്ക് ആൻഡ് സൈലൻ്റായിട്ട് വായിക്കാൻ പറയുന്നു അപ്പോൾ സൈലൻ്റായി വായിക്കുന്ന സമയത്ത് അവരുടെ അറ്റൻഷൻ കംപ്ലീറ്റ് അങ്ങോട്ട് പോകും അപ്പോൾ അവർ ഭയങ്കര കോംപ്രിഹെൻസീവ് ആയിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നിട്ട് അവർ വായിക്കും ദ ടീച്ചർ ക്യാൻ മേക്ക് എനി നെസസറി സ്കെച്ച് ഓൺ ദ ബ്ലാക്ക് ബോർഡ് വൈൽ റീഡിംഗ് ബ്രേക്ക് സെൻറ്റൻസ് ഓർ റീഫ്രേസ് ഡിഫിക്കൽട്ട് ഏരിയാസ് ആൻഡ് മേക്ക് ദ റീഡിംഗ് സൗണ്ട് ഒതൻറ്റിക് ഓർ സ്പോൺറ്റേനിയസ് അപ്പോൾ ടീച്ചർ ഫസ്റ്റ് ഒരു കാര്യം വായിച്ചു കൊടുത്തു അതിനുശേഷം സൈലൻറ്റ് റീഡിംഗ് ചെയ്യാൻ പറഞ്ഞു സൈലൻറ്റ് റീഡിംഗ് ചെയ്തതിന് ശേഷം കുട്ടികളോട് ടീച്ചർ പറയുകയാണ് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വീണ്ടും ടീച്ചർ ചോദിക്കും അതിനുശേഷം ടീച്ചർ കുട്ടികളോട് പറയുകയാണ് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് അറിയാത്ത കുറേ വേർഡ്സ് ഉണ്ടാവും ആ നോൺ വേർഡ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുകയാണ് ടീച്ചർ ചെയ്യുക സാധാരണ അങ്ങനെയാണ് ഒരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ചെയ്യുക അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട് വായിക്കാനായിട്ട് ആ സമയത്ത് ടീച്ചർക്ക് വേണമെങ്കിൽ അൺനോൺ വേർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസോ ഫ്രേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആ സമയത്ത് ടീച്ചർക്ക് ബോർഡിൽ എഴുതാം ദെൻ സ്റ്റുഡൻസ് ക്യാൻ കീപ് ദ ബുക്ക്
ബുക്ക് ഓപ്പൺ ആൻഡ് ദ ടീച്ചർ റീഡ് ദ ടെക്സ്റ്റ് അലൗഡ്. പിന്നെ വീണ്ടും ടീച്ചർ എന്ത് ചെയ്യാണ്, ഉറക്കെ വായിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ ദ സെക്കൻഡ് റീഡിംഗ് ഓൺലി ടെക്സ്റ്റ് ഇസ് റീഡ് വിത്തൗട്ട് എനി അഡീഷണൽ മെറ്റീരിയൽ. അറ്റ് ദിസ് സ്റ്റേജ് ദ ടീച്ചർ ക്യാൻ പോയിൻ്റ് ഔട്ട് ഹൗ സെർട്ടീൻ വേർഡ്സ് ആർ പ്രൊനൗൺസ് പ്രോപ്പർലി ആൻഡ് ഹൗ സെർട്ടീൻ സെൻറ്റൻസസ് ആർ റീഡ് വിത്ത് പ്രോപ്പർ പോസ് ആൻഡ് ഇൻറ്റൊണേഷൻ. ഈ ഒരു സ്റ്റേജിൽ സെക്കൻഡ് മോഡൽ റീഡിംഗ്, അതായത് സെക്കൻഡ് റീഡിങ്ങിലാണ് ടീച്ചർ കറക്റ്റായിട്ട് ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഒരു സെൻറ്റൻസിൽ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്, വേർഡ് എങ്ങനെയാണ് കറക്റ്റായിട്ട്, ഇൻറ്റൊണേഷൻ എങ്ങനെയാണ് കൊടുക്കുക, സ്ട്രെസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. After the loud reading by the teacher, students are asked to read the passage, setting time limit for their reading. Teacher vaichina shesham kuttikalku korchu samayam kodukkum teacher, ennittu onnoda onnu vaikkan parayum. Next is C, exploiting the text orally and in writing. The activities listed below can be used to exploit the text, sometimes with the text open and sometimes closed. ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ഓപ്പൺ ചെയ്തിട്ടും ക്ലോസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസാണ് ഇവിടെ പറയുന്നത്. റീപ്രൊഡക്ഷൻ, ലിമിറ്റഡ് റെസ്പോൺസ്, ഗ്രാമർ അവയർനെസ്, സ്കാനിങ്, ഡിക്റ്റേഷൻ, ക്വറി ടൈം, ഡിസ്കഷൻ, റിവ്യൂ. സോ റീപ്രൊഡക്ഷൻ, WH questions that are generally used to test one's comprehension of the text are best suited to judge the depth ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. സോ നമ്മളിപ്പോൾ ഒരു പാസേജ് എടുത്തു, അതിനുശേഷം നമ്മൾ കുട്ടിയോട് ചോദിക്കുകയാണ്. WH questions ആണ് കൂടുതലായിട്ടും കോംപ്രിഹെൻഷൻ കൂട്ടാന്നാണ് ഇവിടെ പറയുന്നത്. സോ വാട്ട് ഇസ് ദ ടൈറ്റിൽ ഓഫ് അവർ ചാപ്റ്റർ, നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്താണ്, ഹൂ ആസ് ദ ഓദർ, നമ്മുടെ ചാപ്റ്ററിലെ ഓദർ ആരാണ്, ഹൂ ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് മെൻഷൻ ഹിയർ, ആരൊക്കെ ആണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ്, ലിമിറ്റഡ് റെസ്പോൺസ്, ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആൻഡ് ചോയ്സ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി സ്യൂഡ് to check students' understanding of the meaning of words and phrases. Limited response എന്ന് പറയുമ്പോൾ അവർക്ക് മീനിങ്സ് ഒക്കെ മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൂ ഓർ ഫോൾസ് ചോദിക്കാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതിലൂടെ നമുക്ക് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എത്ര ലെവലുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ദെൻ ഗ്രാമർ അവയർനെസ്, വൺ ഓർ ടു ക്വസ്റ്റ്യൻസ് ഓൺ എനി ഗ്രാമാറ്റിക്കൽ നൈസിറ്റി ഇൻ ദ പാസേജ് ക്യാൻ ബി പോയിൻറ്റഡ് ഔട്ട്. അതായത് പാസേജിൽ എങ്ങനെ പോയാലും ഒരു ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വരും, അതായത് പ്രിപ്പോസിഷനോ ഫ്രേസൽ വേർബ്സോ സിംഗുലറോ പ്ലൂറലോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എങ്ങനെ പോയാലും ഒരു പാസേജിലുണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ടീച്ചർക്ക് ജസ്റ്റ് ചോദിക്കാം. സ്കാനിങ്, സ്റ്റുഡൻസ് ക്യാൻ ബി ആസ്ക് ടു ക്വിക്ക്ലി പോയിൻറ്റ് ഔട്ട് സം ഡേറ്റ് ഓർ സം അതർ ഡീറ്റെയിൽ ഇൻ ദ ടെക്സ്റ്റ്. This will enable them to scan the text. സ്കാനിങ് നമ്മൾ പറഞ്ഞല്ലോ, ടെക്സ്റ്റിൽ ക്വിക്കായിട്ടുള്ള പോയിൻറ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൈന്യൂട്ടായിട്ട് നോക്കി 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 നോക്കിയാൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ. സോ അതാണ് സ്കാനിങ്. സ്കാനിങ്, സ്കിമ്മിങ്, സ്കിപ്പിങ്, അതുപോലെ തന്നെ ലൗഡ് റീഡിങ്, സൈലൻറ്റ് റീഡിങ് ഒക്കെ നമ്മുടെ റീഡിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതായത് സബ് സ്കില്ലാണ്. നെക്സ്റ്റ് പറയുന്ന ഡിക്റ്റേഷൻ, ടു ഓർ ത്രീ സെൻറ്റൻസസ് ഫ്രം ദ ടെക്സ്റ്റ് ക്യാൻ ബി ഡിക്റ്റേറ്റഡ് ആൻഡ് കറക്ഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് ക്യാൻ ടേക്ക് ടേൺസ് ആൻഡ് ഡിക്റ്റേറ്റ് ടു ഓർ ത്രീ സെൻറ്റൻസ് ഈച്ച്. ദിസ് വിൽ ഗീവ് ദം പ്രാക്ടീസ് ഇൻ റീഡിങ് അലൗഡ്. രണ്ട് മൂന്ന് സെൻറ്റൻസ് ഒക്കെ എടുത്തിട്ട് അതായത് നമ്മൾ ഡിക്റ്റേഷൻ നടത്തുക, കറക്റ്റാണോ കുട്ടികൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ക്വറി ടൈം, സ്റ്റുഡൻസ് ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് വാട്ട് ദേ വാണ്ട് ടു നോ about the meaning of words and sentences. അതായത് കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ, ആ ഡൗട്ട്സ് നമുക്ക് ചോദിക്കാൻ അവർക്ക് ചോദിക്കാനുള്ള ടൈമാണ് ക്വറി ടൈം. ഡിസ്കഷൻ, ആർഗ്യുമെൻറ്റ് ആൻഡ് ഡിബേറ്റ് അബൌട്ട് ദ പോയിൻറ്റ് ഓഫ് വ്യൂ പ്രസൻറ്റഡ് ഇൻ ദ ടെക്സ്റ്റ് ക്യാൻ മേക്ക് ദ ലെസൺ ലൈവ്ലി. കുട്ടികൾക്ക് ഡിബേറ്റ്സ് ഒക്കെ നടത്താം, അതായത് ആർഗ്യുമെൻറ്റ്സ് നടത്താം ഇന്ന കാര്യത്തെക്കുറിച്ച്, ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈസിയായിട്ടൊരു കോൺവെർസേഷണൽ ഇൻട്രാക്ഷണൽ മോഡൽ ക്ലാസ് പോവുകയാണെങ്കിൽ കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നെക്സ്റ്റ് റിവ്യൂ, അതായത് ലാസ്റ്റ് റിവ്യൂ പറയുക, അതായത് ഇന്നതിനെ കുറിച്ചൊക്കെയാണ്, അതായത് ഒരു കൺക്ലൂഡിങ് കൊടുക്കുക, അതാണ് അവിടെ പറയുന്നത്. ഇനി നമ്മളൊരു ലെസൺ പ്ലാൻ, അതായത് ഒരു പ്രോസ് ക്ലാസ്സിലെടുക്കുന്നതിന് മുൻപായിട്ട് ഒരു ടീച്ചർ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഒരു ലെസൺ പ്ലാൻ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ദെൻ മോഡൽ റീഡിംഗ് ബൈ ദ ടീച്ചർ, സ്റ്റഡി വേർഡ്സ്, സൈലൻറ്റ് റീഡിംഗ്, കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ, സെക്കൻഡ് മോഡൽ റീഡിംഗ്, ലൗഡ് റീഡിംഗ് ബൈ ദ സ്റ്റുഡൻസ്, ഓറൽ ആൻഡ് റിട്ടേൺ അസൈൻമെൻറ്റ്സ്. അതായത് ഇതിപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സംഭവം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലെസൺ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ലെസൺ എടുക്കാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് ആ പാസേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സോ ചാർട്ട്സോ മോഡൽസോ ക്വസ്റ്റ്യൻസോ എന്ത് വേണമെങ്കിലും ചോദിച്ചിട്ട് ഒരു ടീച്ചർക്ക് ക്ലാസ് തുടങ്ങും.
ദെൻ മോഡൽ റീഡിംഗ് ബൈ ദ ടീച്ചർ. ടീച്ചർക്ക് എന്ത് ചെയ്യാം, ടീച്ചർ എടുക്കാൻ പോകുന്ന ആ പാസേജ് ടീച്ചർ പ്രോപ്പർ സ്ട്രെസ്സ് പോസ് ഇൻറ്റോണേഷൻ ഒക്കെ വെച്ചിട്ട് ടീച്ചർ കറക്റ്റായിട്ട് കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ വായിച്ചു കൊടുക്കാം. സ്റ്റഡി ഓഫ് വേർഡ്സ്, സ്റ്റഡി ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസേജ് വായിക്കുമ്പോൾ അതിൽ ഒരുപാട് അൺനോൺ വേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ അൺനോൺ വേർഡ്സൊക്കെ ടീച്ചർ എന്ത് ചെയ്യുക, കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ദെൻ സൈലൻറ്റ് റീഡിംഗ് ബൈ ദ സ്റ്റുഡൻസ്, ഈ ഒരു സമയത്ത് കുട്ടിക്ക് ടീച്ചർ 2 മിനിറ്റ് സമയം കൊടുക്കും. ആ 2 മിനിറ്റ് സമയം, അപ്പോൾ 2 മിനിറ്റ് എന്ന് വിചാരിക്കുമ്പോൾ ഒരു ഫുൾ ടെക്സ്റ്റ് ഒന്നും ഒരു ടീച്ചറെ കൊണ്ട് എടുക്കാൻ പറ്റില്ല, മാക്സിമം ഒരു 2 പാരഗ്രാഫ് ഒരു ക്ലാസ്സിലെടുക്കും. അപ്പോൾ ആ സമയത്ത് ഒരു 2 മിനിറ്റ് സമയം കൊടുക്കും. ആ 2 മിനിറ്റ് സമയത്തിനുള്ളിൽ കുട്ടികൾ വിതൗട്ട് എനി ലിപ് മൂവ്മെൻറ്റ് കുട്ടികളെ സംഭവങ്ങളൊക്കെ ഒന്ന് വായിച്ച് പെട്ടെന്നൊന്ന് വായിച്ചിട്ട് വരിക. ദെൻ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ, കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ ആവറേജ് ലെവലാവാം, ബിലോ ആവറേജ് ലെവൽ, അതുപോലെ ടഫായിട്ടുള്ള, അതായത് 3 കാറ്റഗറിയിൽ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ടീച്ചർക്ക് ഇപ്പോൾ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഗ്ലോബൽ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ എന്നാണ് പറയുക. അപ്പോൾ അവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്നൊരു റീഡിംഗ് അല്ലേ പറഞ്ഞിരിക്കണേ, അപ്പോൾ ആ പെട്ടെന്നൊരു റീഡിങ്ങിൽ കുട്ടിക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക, അതായത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, ടൈറ്റിൽ എന്താണ്, സ്റ്റോറിയുടെ പേരെന്താണ്, ആ പേര്, ടൈറ്റിൽ, ഓതറിൻ്റെ പേര്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഈ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. അതായത് പെട്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. ദെൻ സെക്കൻഡ് മോഡൽ റീഡിംഗ്, സെക്കൻഡ് മോഡൽ റീഡിംഗ് പറയുമ്പോൾ ടീച്ചർ ഇവിടെയാണ് എക്സ്പ്ലനേഷൻ കൊടുക്കുക. മറ്റേതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടീച്ചർ മോഡൽ റീഡിംഗിൽ ടീച്ചർ വെറുതെ വായിക്കുകയുള്ളൂ, വായിച്ച് കറക്റ്റ് ഇതിലൂടെ സ്ട്രെസ്സും ഇൻറ്റോണേഷനും ഒക്കെ കൊടുത്ത് ടീച്ചർ കറക്റ്റായിട്ട് വായിക്കും. സെക്കൻഡ് മോഡൽ റീഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലാണ് ടീച്ചർ ആ പാസേജ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ ലൗഡ് റീഡിംഗ് ബൈ ദ സ്റ്റുഡൻസ്, അതിനുശേഷം ടീച്ചറെല്ലാം പറഞ്ഞു കൊടുത്തു, വേർഡ്സൊക്കെ പറഞ്ഞു കൊടുത്തു, മീനിങ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു, അതിനുശേഷം ടീച്ചർ ഓരോ കുട്ടികളോട് വായിക്കാൻ പറയും. ആ വായിക്കാൻ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ടീച്ചർ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് മറ്റു കുട്ടികൾക്കും അത് മനസ്സിലാവും. ഓറൽ ആൻഡ് റിട്ടേൺ അസൈൻമെൻറ്റ്, അതായത് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞു ഒരു ഭാഗം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം, ഹോംവർക്ക് കൊടുക്കണം, അതല്ലേ. സോ അതുകൊണ്ട് തന്നെയാണ് ഓറൽ ആൻഡ് റിട്ടേൺ അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ, ഓറൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, റിലേറ്റഡ് ചെയ്തിട്ടുള്ള പാസേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പിന്നെ ഒരു ഹോംവർക്കും കൊടുക്കാം. അതാണ് നമ്മുടെ ഒരു പ്രോസിൻ്റെ ലെസൺ പ്ലാനിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്.